ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നോട് വന്നിട്ടുള്ളത് നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ നൈറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇങ്ങനെ നീരിറക്കം വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് നൈറ്റിൽ ചെയ്യേണ്ട കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ നമ്മൾ കുളിക്കുന്ന നേരത്ത് നമ്മൾ പാക്കൊക്കെ ചെയ്യില്ലേ, അതിന് പകരമായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഉലുവയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉലുവ നമ്മുടെ മുടിക്ക് നല്ല സ്ട്രോങ് ആക്കി നിർത്താനും ഇഴകൾക്കൊക്കെ നല്ല കട്ടി വരാനായിട്ട് ഉലുവ വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക്. അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനായാലും ഉലുവ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഉലുവ ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കാൻ തലേദിവസം. എന്നൊരു പിറ്റേ ദിവസം അത് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു ടീസ്പൂൺ വെച്ചിട്ടായാലും നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ ആ ജ്യൂസ് ഇതുപോലെ ഒന്ന് എടുക്കാനായിട്ട്. അരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും അരിച്ചെടുക്കുന്നില്ല. ഞാനിതിൽ ആവശ്യമുള്ള ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും നമുക്ക് പിറ്റേ ദിവസം ഇതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അരിച്ചെടുക്കുന്നില്ല. അരിച്ചെടുക്കുമ്പോൾ നമ്മളത് ഉലുവ മുഴുവനായിട്ട് നമ്മൾ അരിപ്പയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഉലുവ പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ പിറ്റേ ദിവസത്തിന് എടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഞാനിതുപോലെ അതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഏതായാലും രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് മുടിയിൽ തുമ്പിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, സ്കാൽപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. രാവിലെ കുളിക്കുന്ന സമയത്താണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടിയിൽ മുഴുവനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇനി നമുക്കിത് എന്താണ് ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം എന്തായാലും നമ്മുടെ മുടിയുടെ ആ റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് വേണ്ടി വരും. ആ ഒരാഴ്ച രണ്ടാഴ്ച എന്നൊന്നും പറയുന്നില്ല, എന്തായാലും മുടി കൊഴിച്ചിൽ നമുക്ക് ആ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് വ്യത്യാസം കാണാനായിട്ട് പറ്റും. ഒരു മാസം കൊണ്ട് നമ്മുടെ മുടിയുടെ ആ ഒരു നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. ലെങ്ത്തായാലും അതുപോലെ തന്നെ ഇഴകളുടെ കട്ടിയായാലും നമുക്ക് ആ ഒരു മാസം കൊണ്ടാണ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ്. അപ്പോൾ ഞാനത് ഒന്നാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നൈറ്റിൽ ചെയ്യുന്നവരാണെങ്കിൽ ദിവസവും നൈറ്റിൽ ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾ കുളിക്കുന്ന സമയത്താണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ദിവസം ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഹെയർ കെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്നും പാക്ക് ഇടുന്നവരുണ്ട്. ദിവസേന പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് അത് ദോഷമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ കൂടുതലും പാക്കുകൾ ആഴ്ചയിൽ ഒരു തവണ അതല്ലെങ്കിൽ ഒരു രണ്ട് തവണ ഒക്കെ ആയിട്ട് ചെയ്യാം. സ്ഥിരമായിട്ട് നമ്മൾ പാക്കുകൾ മുടിയിൽ അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ആഴ്ചയിൽ ഒരു തവണ അതല്ലെങ്കിൽ രണ്ട് തവണ ഒക്കെ ആയിട്ട് ഇടവിട്ടിട്ട് നമുക്ക് ചെയ്യാം. അതിലും കൂടുതൽ നമ്മൾ ഒരിക്കലും പാക്ക് ഇടരുത്. അതിന് പകരം നമുക്ക് നൈറ്റിൽ ഇതുപോലെ ഹെയർ കെയർ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പാക്കുകൾ ഹെയർ പാക്കുകൾ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ മുടിയിൽ ഇങ്ങനെ ദിവസവും മാറി മാറി ഇങ്ങനെ ചെയ്യരുത്. നമുക്ക് അനുയോജ്യമായിട്ടുള്ള പാക്കുകൾ നമുക്കറിയാം. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ ഒരേ ആഴ്ച നമുക്ക് മാറി മാറി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെ മുടി നന്നായിട്ട് ലൂസായിട്ടൊന്ന് കെട്ടിവെക്കാം. അപ്പോൾ അത് പിറ്റേ ദിവസം വെറുതെ മുടി വാഷ് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഷാമ്പു ഉപയോഗിക്കരുത്. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ദിവസം ചെയ്യുമ്പോൾ ദിവസവും നമ്മൾ ഷാമ്പു ഇടല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് മുടിക്ക് നല്ല റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.